പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണം രാഷ്ട്രീയവൽക്കരിക്കാനും വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നതിനുമെതിരെ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. SFI നേതൃത്വത്തിൽ വിചാരണ നടന്നുവെന്നും റാഗിംഗ് നടന്നുവെന്നുമുള്ള പ്രചാരണങ്ങൾ വ്യാജമെന്ന ഹോസ്റ്റൽ വിദ്യാർത്ഥികളും പറഞ്ഞു. അതേസമയം പ്രതി ചേർക്കപ്പെട്ട 18 പേരും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. വയനാട് ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ IPSന്റെ മേൽനോട്ടത്തിൽ കൽപ്പറ്റ DYSP TN സജീവനായിരുന്നു കേസിന്റെ അന്വേഷണ ചുമതല. 5 ഇൻസ്പെക്ടർ HSO മാരുടെ നേതൃത്വത്തിൽ സംഘം തിരിഞ്ഞ് സംസ്ഥാനത്തിനകത്തും പുറത്തുമായി നടത്തിയ അന്വേഷണത്തിലാണ് മുഴുവൻ പ്രതികളും വലയിലാകുന്നത്. ജയ്, അജയ്, അൽതാഫ്, ആദിത്യൻ, സൗദ് റിസാൽ, സിഞ്ചോ ജോൺസൺ, മുഹമ്മദ് ഡാനിഷ്, RS കാശിനാഥൻ എന്നിവരാണ് ഇന്ന് പിടിയിലായവർ. ക്യാമ്പസിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ന് അക്രമസമരങ്ങൾ നടന്നിരുന്നു. ഇതോടെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയമായ പ്രശ്നത്തെ ഉപയോഗിക്കുന്നതിനെതിരെ രംഗത്തെത്തി. പരസ്യ വിചാരണ, മയക്കുമരുന്ന് വിൽപ്പന, റാഗിംഗ് എന്നിങ്ങനെ ക്യാമ്പസിൽ നടക്കാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. അവരിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അണിയെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തു പോയി. അതും അവന്റെ ബാച്ചിൽ ഇതേപോലെ ഒരു പ്രശ്നം നടന്നപ്പോ അവൻ മുന്നിട്ട് നടത്തിയിട്ടുണ്ട് ആ സമരം. അവൻ ഞാൻ മുന്നിട്ട് ആ സമരം നടത്തിയത് ചെയ്തതിന്റെ പേരില് അതെന്താണ് നിയമം കയ്യിലെടുക്കാനും അവന്റെ ദേഹത്ത് കൈവെക്കാനും ആർക്കും സ്വാതന്ത്ര്യം നൽകുന്നില്ല. അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ആ അവർ കുറ്റവാളികൾ തന്നെയാണ്, അവർ ശിക്ഷിക്കപ്പെടണം തന്നെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുള്ളൂ. പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമക്കിയിരുന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. സംഭവത്തിൽ രാഷ്ട്രീയമായ പശ്ചാത്തലമില്ലെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. കോളേജിനെതിരെയും വിദ്യാർത്ഥികൾക്കെതിരെയുമുള്ള വ്യാജ വാർത്തകൾക്കും പ്രചരണങ്ങൾക്കുമെതിരെയാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത്. മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുത്ത മാർച്ച് ഹോസ്റ്റലിൽ നിന്ന് തുടങ്ങി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് പരിസരത്ത് അവസാനിച്ചു. കഴിഞ്ഞ 18-നാണ് BVSSC ആൻഡ് ആനിമൽ ഹസ്ബൻഡറി 2ാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ വെറ്റിനറി സർവകലാശാലയിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ആത്മഹത്യ ചെയ്തത്. കൈരളി ന്യൂസ്, വയനാട്.